students, computer class like windum sogadam. Kanye bhaga number charcha either representation of the number. A number computer lingering represented you know in a bhaga man number charcha either. In the number predicament, representation of characters. അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇമേജ് ഓഡിയോ വീഡിയോ ഒരു ക്യാരക്ടർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഒരു ഇമേജുകൾ അതുപോലെ വീഡിയോ ഓഡിയോസ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ഇതിനും പലതരത്തിലുള്ള മെത്തേഡ് നാല് മെത്തേഡുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ നാല് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് ക്യാരക്ടർ റെപ്രസെൻറ്റ് ഉദാഹരണം പറയുന്നത് നമ്മൾ എ എന്ന് പറയുമ്പോൾ കീബോർഡിന് എ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ എ എന്ന് പറയുന്ന ലെറ്റർ കമ്പ്യൂട്ടറിന് ഏത് രൂപത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നാല് മെത്തേഡിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്ന് ആസ്കി ആസ്കി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഓക്കെ ആസ്കി എന്താ ആസ്കി എന്ന് പറയുന്നത് അമേരിക്കൻസ് അതിന്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ് സാധാരണ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ആസ്കി എന്നതിന്റെ പൂർണ്ണരൂപം അല്ലാതെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ഓക്കെ ഇതാണ് ആസ്കി അല്ലെ ഈ ആസ്കിയുടെ പ്രത്യേകത ആസ്കി seven bit code to represent all character in US keyboard പഴയൊരു US കീബോർഡുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ US കീബോർഡുകളിൽ സാധാരണക്ക് ഇപ്പോൾ കാണുന്ന US കീബോർഡ് തന്നെ ഈ US കീബോർഡിൽ 8 ബിറ്റ് കോഡുകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഒരു ലെറ്ററിനെ അത് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ തന്നെ 7 ബിറ്റ് കോഡാണ് ഉപയോഗിക്കുക ഓക്കെ യൂസിംഗ് 7 ബിറ്റ് ദിസ് ക്യാൻ റെപ്രസെന്റ് എങ്ങനെയാ 2 പവർ 2 റൈസ് 7 ക്യാരക്ടേഴ്സ് ആണ് അതായത് 128 ക്യാരക്ടേഴ്സ് ആണ് യുഎസ് കീബോർഡിൽ ഉള്ളത് മനസ്സിലായോ 128 ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടേഴ്സിന് റെപ്രസെന്റ് ചെയ്യാൻ 7 ബിറ്റ് കോഡുകളാണ് ഉണ്ടാകുന്നത് 7 ബിറ്റ് കോഡുകൾ ഇറ്റ് ഇസ് എനഫ് ടു റെപ്രസെന്റ് ഓൾ ക്യാരക്ടർ ആൻഡ് ആൽഫാബറ്റ് നമ്പേഴ്സ് ഇൻ കീബോർഡ് കീബോർഡ് എല്ലാ ആൽഫാബറ്റ് അതുപോലെ ന്യൂമറിക് ക്യാരക്ടേഴ്സുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ ഇത് മതി ഏത് ഈ 7 ബിറ്റ് കോഡായ ആസ്കി കോഡ് ഒരു യുഎസ് കീബോർഡ് ആണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ മെത്തേഡാണ് ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അതിന്റെ പൂർണ്ണ ബിറ്റ് പൂർണ്ണ രൂപം കൊടുക്കുക അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ഇത് 7 ബിറ്റ് കോഡ് റെപ്രസെന്റേഷൻ ആണ് ഓൾ ക്യാരക്ടേഴ്സ് ഇൻ യുഎസ് കീബോർഡ് യുഎസ് കീബോർഡിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 7 ബിറ്റ് കോഡുകളാണ് 7 ബിറ്റ് കോഡാണ് അപ്പൊ ഒരു ക്യാരക്ടറിന് 7 ബിറ്റ് കോഡുകൾ ഉണ്ടാവും 1001 1010 എന്ന് പറഞ്ഞിട്ട് ബൈനറി കോഡുകൾ എത്ര ഉണ്ടാവുക 7 ബിറ്റ് ഓക്കെ 128 ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക ഈ 3 പോയിന്റുകൾ പ്രധാനപ്പെട്ട് പഠിക്കണം അപ്പൊ ഒന്നാമത്തെ മെത്തേഡാണ് ആസ്കി മെത്തേഡ് ഈ രണ്ടാമത് പറയുന്നത് യുണീകോഡ് അതിന് മുന്നേ നമുക്ക് മറ്റൊരു റെപ്രസെന്റേഷൻ ആണ് ഇ ബി സി ഡി ഐ സി എന്ന് പറയുന്നത് അതായത് എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് ഇതാണ് അതിന്റെ പൂർണ്ണരൂപം എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് ദിസ് 8 ബിറ്റ് കോഡ് ഫോർ റെപ്രസെന്റ് ഓൾ ക്യാരക്ടേഴ്സ് ഇൻ യുഎസ് കീബോർഡ് ഇത് 8 ബിറ്റ് കോഡുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആസ്കി ആയപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചത് എത്രയായിരുന്നു 7 ബിറ്റ് ആണ് എന്നാൽ ഇ ബി സി ഡി ഐ സി ആകുമ്പോ അതിലുള്ള 8 ബിറ്റ് കോഡാണ് റെപ്രസെന്റ് ഓൾ ക്യാരക്ടർ ഇൻ യുഎസ് കീബോർഡ് ഇറ്റ് ഈസ് സിമിലർ ടു ആസ്കി കോഡ് ഇത് ആസ്കി കോഡിനോട് തുല്യമാണ് അവിടെ 7 ബിറ്റ് ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇ ബി സി ഡി ഐ സി എന്നതിലെ 8 ബിറ്റ് കോഡുകളാണ് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ അതിന്റെ കൂടെ രൂപ കൊടുത്തു നോക്കാം അതായത് എബിസിഡിക് എന്ന് പറയും എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് 8 ബിറ്റ് കോഡ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആസ്കിയോട് ഏകദേശം തുല്യമായ അപ്പൊ രണ്ടാമത് മറ്റേതാണ് ഇ ബി സി ഡി ഐ സി എന്ന് പറയുന്നത് ഇനി മൂന്നാമതാണ് ഇസ്കി എന്ന് പറയും ഇസ്കി ഇത്
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്കീം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, മറ്റേ യു എസ് കീബോർഡ് ആയിരുന്നു, ഇവിടെ ഇന്ത്യയിലെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതാണ് ഇസ്കിയുടെ പൂർണ്ണരൂപം. സ്റ്റാൻഡ് ഫോർ ഇസ്കി സ്റ്റാൻഡ് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഇതിന്റെ പൂർണ്ണരൂപങ്ങളൊക്കെ പഠിച്ചു നോക്കണം. ഇസ് 8 ബിറ്റ് കോഡ് ടു റെപ്രസെന്റ് ഓൾ റൈറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ, അല്ലേ? ഇന്ത്യയിലുള്ള എല്ലാ റൈറ്റിംഗ് സിസ്റ്റത്തിനും റെപ്രസെന്റ് ചെയ്യുന്ന 8 ബിറ്റ് കോഡാണ് ആസ്കിയിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലാണ്, മറ്റേ യു എസ് കീബോർഡിലായിരുന്നു. ഇത് ഇന്ത്യയിലെ റൈറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന 8 ബിറ്റ് കോഡുകളാണ്. യൂണിക് കോഡ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കീയെ മാറ്റിയിട്ടാണ് നമ്മൾ എന്താകും മാറുന്നത്, യൂണിക് കോഡ് എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം വരുന്നത്. ഓക്കെ, യൂണിക് കോഡ്, യൂണിക് കോഡ് എന്ന് പറയുന്നത് യൂണിക് കോഡ്. അപ്പൊ നാലാമത്തെ വിഭാഗമാണ് യൂണിക് കോഡ്. ഓക്കെ, യൂണിക് കോഡ് നമ്പർ സിസ്റ്റം, നാലാമത്തെ വിഭാഗം യൂണിക് കോഡ്. അപ്പൊ ഒന്നാമത് ആസ്കി, രണ്ട് എ ബി സി ഡി ഐ സി, മൂന്ന് ഇസ്കി, നാല് യൂണിക് കോഡ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ യൂണിക്കോഡ് ഇസ് എ നോക്കൂ 16 32 ബിറ്റ് കോഡ് വിച്ച് ഹാവ് എ കപ്പാസിറ്റി ടു റെപ്രസെന്റ് ഓൾ ഓഫ് ദി ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ റിട്ടൻ ലാംഗ്വേജ് ഓഫ് ദി വേൾഡ്. അതിനാൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻക്ലൂഡ് ഓൾ പഞ്ചേഷൻ മാർക്ക് മാത്സ് സിംബൽസ് ആൻഡ് ടെക്നിക്കൽ സിംബൽസ് ആൻഡ് ആരോസ് എക്സെട്ര. അതായത് ലോകത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ലാംഗ്വേജിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിക് കോഡ് ഉപയോഗിക്കുന്നത്. ലോകത്തിൽ ഒരുപാട് ലാംഗ്വേജസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഈ ലാംഗ്വേജസുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് യൂണിക് കോഡ്. അതായത് ഇദ്ദേഹത്തിന്റെ 16 32 ബിറ്റ് കോഡുകളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു റിട്ടൺ അല്ലെങ്കിൽ എല്ലാ ലോകത്തിലെ മുഴുവൻ ലാംഗ്വേജസുകളെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് യൂണിക് കോഡ്. ഇപ്പൊ സാധാരണ നമ്മൾ യൂണിക് കോഡ് മെത്തേഡിലാണ് നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാ ലാംഗ്വേജും നമ്മൾ ഉപയോഗിക്കണ്ടല്ലോ അല്ലെ, അത് ഇംഗ്ലീഷ് അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലാത്ത മറ്റു ലാംഗ്വേജസുകളൊക്കെ എന്ത് ചെയ്യാം, ഹിന്ദി, മലയാളം, തമിഴ് അല്ലെ, അതുപോലെ അറബിക്, ഇതുപോലുള്ള എല്ലാ ലാംഗ്വേജസിനെയും എന്ത് ചെയ്യും, ഉൾക്കൊള്ളിക്കാൻ കഴിയും അല്ലെ. മാത്രമല്ല നമ്മുടെ ഓരോ പഞ്ചേഷൻ മാർക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, സിംഗിൾ ഇൻപുട്ട് കോമ, അതുപോലെ മാത്സ് സിംബിളുകളൊക്കെ ഉണ്ടാവും അല്ലെ, അതുപോലെ ടെക്നിക്കൽ സിംബിൾസുകൾ, ആരോസുകൾ, ഇവയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു 32 ബിറ്റ് കോഡുള്ള കപ്പാസിറ്റി ഉള്ള എല്ലാ ലോകത്തിലുള്ള മുഴുവൻ ലാംഗ്വേജും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് യൂണിക് കോഡ്. ഓക്കെ, യൂണിക് കോഡ്. അപ്പൊ യൂണിക് കോഡിനെ കുറിച്ച് പഠിക്കണം. 16 32 ബിറ്റ് കോഡുകളാണ് ഉണ്ടാകുന്നത്. ലോകത്തിലെ എല്ലാ ലാംഗ്വേജസിനെയും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നു. അതുപോലെ പഞ്ചേഷൻ മാർക്കുകള്, മാത്സ് സിംബിൾസുകൾ, ടെക്നിക്കൽ സിംബിൾസ്, ആരോസ് പോലുള്ള സിംബിൾസുകളൊക്കെ ഇതിൽ എന്താണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നു. ഇതിനൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഇത് യൂണിക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 4 മെത്തേഡുകളാണ് ഒരു ക്യാരക്ടർ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു ആസ്കി, എ ബി സി ഐ സി, അതുപോലെ ഇസ്കി ആൻഡ് യൂണിക് കോഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് യൂണിക് കോഡ് പഠിച്ചു നോക്കണം. ആസ്കി എന്നതിന്റെ പൂർണ്ണരൂപം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അതുപോലെ ECDIC എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. മറക്കാൻ പാടില്ല, ആസ്കിയുടെ മറ്റൊരു എന്താണ് ഡെവലപ്ഡ് രൂപമാണ്, IBM ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയുന്ന ഇസ്കി. അത് പിന്നീട് യൂണിക് കോഡായി മാറി. പിന്നെ യൂണിക് കോഡ് നമ്മൾ പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടത് 256 ക്യാരക്ടേഴ്സുകളാണ് ഉണ്ടാവുന്നത്. 256 ക്യാരക്ടേഴ്സുകളാണ് ഉൾപ്പെടുന്നത്. 256 ക്യാരക്ടേഴ്സുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെക്കണം. അതുപോലെ ഇതിൽ 32 ബിറ്റ് കോഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 3 മെത്തേഡുകളാണ് ഒരു ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണത് ഡാറ്റ റെപ്രസെന്റേഷൻ, ക്യാരക്ടർ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഡിജിറ്റൽ ഓഡിയോ ഇമേജസ് വീഡിയോ ഫയൽസ്. മറ്റൊരു ഡാറ്റയാണ്, ഡാറ്റ റെപ്രസെന്റേഷൻ ആണ് ഡിജിറ്റൽ ഓഡിയോ
ഇമേജ് വീഡിയോ ഫയൽസ് ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ യൂസ്വലി ഫയൽ കാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദർ എക്സ്റ്റെൻഷൻ ഇറ്റ് ഈസ് ദി ത്രീ ഓർ മോർ ക്യാരക്ടേഴ്സ് അപ്പിയേഴ്സ് ഓൺ ദി എൻഡ് ഓഫ് ദി ഫയൽ നെയിം ഉദാഹരണം സൺ ഡോട്ട് ജെ പി ജി സാമ്പിൾ ഡോട്ട് നോക്കൂ ഈ ഡിജിറ്റൽ ഓഡിയോ ഇമേജസ് എന്ന് പറയുന്ന ഈ ഫയലുകളൊക്കെ ഒരു ഇമേജ് ഫയലാണെങ്കിലും ഒരു ഓഡിയോ ഫയലാണെങ്കിലും ഒരു വീഡിയോ ഫയലാണെങ്കിലും ഇവയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് ഫയലുകളായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അതിന്റെ എക്സ്റ്റെൻഷൻ ബൈ ആണ് എന്ത് ചെയ്യുന്നത് എക്സ്റ്റെൻഷൻ ഫയലുകളായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കൊരു ഓഡിയോ ഫയലും ഇമേജ് ഇമേജ് ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും അതുപോലെ വീഡിയോ ആണെങ്കിലും അതിന്റെയൊക്കെ ഏറ്റവും അവസാനം മൂന്നോ അല്ലെങ്കിൽ അതിൽ അധികമുള്ള ഒരു എക്സ്റ്റെൻഷൻ കാണാം ഡോട്ട് എം പി ത്രീ കാണാം ഡോട്ട് ജെ പി ജി അല്ലേ അല്ലെങ്കിൽ എ വി ഐ എം പി ഫോർ എം പി ത്രീ ഇങ്ങനെ അതതിന്റെ എക്സ്റ്റെൻഷൻ ആണ് യൂഷ്വലി ഫയൽസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ എക്സ്റ്റെൻഷൻ ഒരു എക്സ്റ്റെൻഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താ എക്സ്റ്റെൻഷൻ പറഞ്ഞാല് അവസാനം കാണപ്പെടുന്ന മൂന്ന് അതിലധികമോ ക്യാരക്ടേഴ്സ് എക്സ്റ്റെൻഷൻ ഉദാഹരണം നോക്കും ഇവിടെ എക്സാമ്പിൾ സൺ ഡോട്ട് ജെ പി ജി സൺ എന്ന് പറയുന്നത് ഫയൽ നെയിമാണ് ഡോട്ട് ജെ പി ജി കേട്ടോ ഡോട്ട് ഈ ജെ പി ജി എന്ന് പറയുന്നത് എക്സ്റ്റെൻഷൻ ആണ് അപ്പൊ ഈ ജെ പി ജി എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ കോഡുകളൊക്കെ ഉണ്ടാവും ഇതിന് മനസ്സിലാണ്ടോ അപ്പൊ ഈ കോഡുകൾ വെച്ചിട്ട് ഈ സൺ എന്ന് പറയുന്ന ഫയൽ ഇമേജ് ആണെന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കും അതുപോലെ സാമ്പിൾ ഡോട്ട് എം പി ഫോർ അപ്പൊ എം പി എം പി ഫോർ എന്ന് പറയുന്ന ഡോട്ട് എം പി ഫോർ എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ഫയൽ ഇതാണ് ഫയൽ നെയിം അതിനോട് കൂടുതൽ എക്സ്റ്റെൻഷൻ ഫയൽ ഉപയോഗിച്ചു ഇത് വെച്ച് മനസ്സിലാക്കാം ഇതെന്താണ് ഒരു വീഡിയോ ഫയലാണ് ഇത് മനസ്സിലാക്കും ഓക്കെ എം പി ഫോർ ജെ പി ജി അതിനെ കുറച്ച് ഫയൽ ഫോർമാറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാവരും ഓർത്ത് വെക്കണം ഒന്ന് ഇമേജ് ഫയൽ ഫോർമാറ്റുകളാണ് ജെ പി ജി പി എൻ ജി ജിഫ് ബി എം പി എന്നൊക്കെ പറയുന്നത് എന്നാ എന്താ ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി എന്ന് പറയും ജെ പി ഇ ജി എന്താ ജെ പി ഇ ജി എന്ന് പറയാം അതിനെ പൂർണ്ണരൂപം ചോദിക്കാറുണ്ട് ജെ പി ഇ ജി എന്താ ജെ പി ജി എന്ന് പറയാം ജോയിന്റ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ജോയിന്റ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ് അതാണ് എന്താ ജെ പി ജി അതുപോലെ മറ്റൊരു ഇമേജ് ഫോർമാറ്റ് ആണ് പി എൻ ജി മറ്റൊന്നാണ് ഡോട്ട് ജിഫ് മറ്റൊന്നാണ് ഡോട്ട് ബി എം പി അതുപോലെ വീഡിയോ ഫയൽ ഫോർമാറ്റുകൾ ചില കുറച്ച് ചിലത് കൊടുത്തിട്ടുണ്ട് ഡോട്ട് എ വി ഐ എം പി ഫോർ ഡബ്ല്യു എം വി എം കെ വി ഇതൊക്കെ എന്താണ് വീഡിയോ ഫയൽ ഫോർമാറ്റുകളാണ് ഓഡിയോ ഫയൽ ഫോർമാറ്റുകളാണ് ഡബ്ല്യു എ വി എം പി ത്രീ എം ഐ ഡി ഐ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താണ് ഓഡിയോ ഫയലുകളാണ് ഓക്കെ അപ്പോ ഈ ഫയൽ എന്ത് ചെയ്യണം ഫയൽ ഫോർമാറ്റുകൾ ഓർത്ത് വെക്കണം ജെ പി ജി എന്നതിന്റെ പൂർണ്ണരൂപം എല്ലാവരും ഓർത്ത് വെക്കണം ജോയിന്റ് പിച്ച എക്സ്പേർട്ട് ഗ്രൂപ്പ് ജോയിന്റ് പിച്ച എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓക്കെ ഈ ഫയൽ ഫോർമാറ്റിലൂടെയാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത് വീഡിയോ അതുപോലെ ഇമേജ് ഓഡിയോ ഫയലുകളുടെ ഒക്കെ ഡാറ്റകളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എത്രയാണ് നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ക്യാരക്ടർ റെപ്രസെന്റേഷൻ പറഞ്ഞു ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യാൻ നാല് മെത്തേഡുകളാണ് ആസ്കി എബുഡിക് എന്ന് പറഞ്ഞ എ ബി സി ഡി ഐ സി അതുപോലെ ഇസ്കി അതുപോലെ യൂണിക്കോഡ് ഈ നാല് മെത്തേഡുകൾ ഉപയോഗിക്കും അതുപോലെ ഡിജിറ്റൽ ഓഡിയോ ഇമേജസ് വീഡിയോ ഫയലുകളൊക്കെ അവയുടെ എക്സ്റ്റെൻഷൻ വഴിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാല് ഫയൽ നെയിമുകളുടെ അവസാനത്തിൽ കാണുന്ന മൂന്നോ അതിലധികമോ ക്യാരക്ടേഴ്സിലാണ് ഇമേജ് ഫയൽ ഫോർമാറ്റുകളുണ്ട് വീഡിയോ ഫയൽ ഫോർമാറ്റുകളുണ്ട് ഓഡിയോ ഫയൽ ഫോർമാറ്റുകളുണ്ട് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞു ഇമേജ് ഫയൽ ഫോർമാറ്റിന്റെ എക്സാമ്പിളാണ് ജെ പി ജി പി എൻ ജി ഗിഫ് ബി എം പി എന്ന് പറയുന്നത് വീഡിയോ ഫയൽ ഫോർമാറ്റുകളാണ് എ വി ഐ എം പി ഫോർ ഡബ്ല്യു എം വി എം കെ വി എന്ന് പറയുന്നത് ഓഡിയോ ഫയൽ ഫോർമാറ്റുകളാണ് ഡബ്ല്യു എ വി എം പി ത്രീ എം ഐ ഡി എന്ന് പറയുന്നത് ഓക്കെ ഈ ഫോർമാറ്റിലാണ് ഓഡിയോ ഇമേജ് വീഡിയോ ഫയലുകളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഈ താഴെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യുക അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ ആ നാല് മെത്തേഡുകളും ആ മെത്തേഡുകളൊക്കെ പൂർണ്ണ രൂപം അതിൽ യുണീക് കോഡും സംബന്ധിച്ചൊക്കെ എല്ലാവരും എഴുതി വിളിച്ച് ഓർത്തു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മാർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ പോയിട്ട് നമുക്കൊരു മറ്റ് ക്ലാസ്സിൽ കാണാം ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്ത് കാണിക്കുക ഓക്കെ